കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. വാട്സപ്പ് നമ്പർ +719 794 94 14 14. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ. ഗൂഗിൾ പേ ചെയ്യാം, സെയിം നമ്പർ തന്നെയാണ്. മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ താഴെയുള്ള ജോയിൻ ബട്ടൺ പ്രസ് ചെയ്താൽ മെമ്പർഷിപ്പ് വീഡിയോസ് കാണാം, പ്ലേലിസ്റ്റിലുള്ള മറ്റു വീഡിയോസും കാണുക. കുടുംബകോടതിയിൽ ഭർത്താക്കന്മാർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് താൽക്കാലിക ചെലവും അതുപോലെ തന്നെ അതായത് ഇൻ്ററിം മെയിൻ്റനൻസും മെയിൻ്റനൻസുമായും ബന്ധപ്പെട്ട് വരുന്ന ഇഷ്യൂസാണ്. അതായത് പലപ്പോഴും ഭാര്യ കൊടുക്കുന്ന ഒരു എന്താ പറയുക, MC പെറ്റീഷനിൽ ഭാര്യ പലപ്പോഴും ഭർത്താവിന് ഇത്ര രൂപ വരുമാനം ഉണ്ടെന്നും അതിനുശേഷം താങ്കൾക്ക് ഇത്ര രൂപ വരുമാനം വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു പെറ്റീഷൻ ഫയൽ ചെയ്യുകയും യാതൊരു അടിസ്ഥാനവുമില്ലാതെ കോടതിയിലുള്ള ആളുകൾക്ക് തോന്നുന്ന രീതിയിൽ ഇൻ്ററിം മെയിൻ്റനൻസ് ഭർത്താവിൻ്റെ വരുമാനം പോലും നോക്കാതെ ഭർത്താവിൻ്റെ കടങ്ങൾ പോലും നോക്കാതെ വിധിക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടുവരുന്നത്. എന്നാൽ ഈ ഒരു സാഹചര്യത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വിധി വന്നിട്ടുണ്ട്. ആ വിധിയെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഭർത്താക്കന്മാർക്ക് 100% ഉപയോഗപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഹൈക്കോടതി പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ്? ഹൈക്കോർട്ട് സെറ്റ് അസൈഡ് ഫാമിലി കോഡ്സ് ഇൻ്ററിം മെയിൻ്റനൻസ് ഓർഡർ പാസ്ഡ് ഇൻ ആബ്സെൻസ് ഓഫ് അഫിഡവിറ്റ്സ് ഡിസ്ക്ലോസിംഗ് പാർട്ടീസ് അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ്. 12/2/2024 വന്നിട്ടുള്ള ഒരു വിധിയാണ്. അതായത് ഭർത്താവിൽ നിന്നും ചെലവിന് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസ് ഫയൽ ചെയ്യുന്ന സാഹചര്യത്തിൽ ഭർത്താവും ഭാര്യയും എന്താണ് ചെയ്യേണ്ടത്? സുപ്രീം കോടതിയുടെ 2021 വന്നിട്ടുള്ള ഇൻ്ററിം മെയിൻ്റനൻസും മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഗൈഡ് ലൈൻസ് 100% പാലിക്കണമെന്നും അങ്ങനെ പറയുന്ന ഗൈഡ് ലൈൻസ് പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ ഫാമിലി കോടതിയുടെ ഉത്തരവ് റദ്ദ് ചെയ്യാനും സാധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വിധി പകർപ്പ് എങ്ങനെയാണ്? ദ ഹൈക്കോർട്ട് റീസെൻ്റ്ലി സെറ്റ് അസൈഡ് എ ഫാമിലി കോഡ്സ് ഓർഡർ ഡിറക്റ്റിംഗ് എ ഹസ്ബൻഡ് ടു പേ ഇൻ്ററിം മെയിൻ്റനൻസ് ഓഫ് ₹5,000 പെർ മന്ത് ടു ഹിസ് വൈഫ് ഓൺ ദ ഗ്രൗണ്ട് ദാറ്റ് ബോത്ത് പാർട്ടീസ് ഹാവ് നോട്ട് സബ്മിറ്റഡ് ദ അഫിഡവിറ്റ്സ് ഡിസ്ക്ലോസിംഗ് ദി അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് ഇൻ ദ പ്രൊസീഡിംഗ് ബിഫോർ ദി ഫാമിലി കോർട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസുമായി ബന്ധപ്പെട്ട് ഞാനൊരു 14 വീഡിയോയുടെ ഒരു സീരീസ് ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്ന കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മെയിൻ്റനൻസ് ആണെങ്കിലും ഇൻ്ററിം മെയിൻ്റനൻസ് ആണെങ്കിലും സെറ്റ് അസൈഡ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യം എല്ലാ ഭർത്താക്കന്മാരും മനസ്സിലാക്കും. കൂടാതെ ദ ഫാമിലി കോർട്ട് ഹാഡ് ഡിറ്റർമൈൻഡ് ദ മെയിൻ്റനൻസ് എമൗണ്ട് ബേസ്ഡ് ഓൺ ദി റെസ്പോണ്ടൻസ് പെറ്റീഷൻ ഡെസ്പൈറ്റ് ദി പെറ്റീഷനേഴ്സ് റിക്വസ്റ്റ് ഫോർ ആൻ അഡ്ജോൺമെൻറ്റ് ടു ഫയൽ ഒബ്ജെക്ഷൻസ്. ഭർത്താവിൻ്റെ വരുമാനവും ലയബിലിറ്റീസും ഒന്നും നോക്കാതെയാണ് കോടതി എന്ത് ചെയ്തിട്ടുള്ളത്? ഈ 5,000 പെർ മന്ത് എന്നുള്ള ഉത്തരവ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇതിനെതിരെ ഭർത്താവ് ഹൈക്കോടതിയിൽ പോയപ്പോൾ ഹൈക്കോടതി പറഞ്ഞ പോയിൻ്റ് എങ്ങനെയാണ്? ദ ഹൈക്കോർട്ട് ഇൻസിസ്റ്റഡ് ദാറ്റ് ദ ഗൈഡ് ലൈൻസ് ഔട്ട്ലൈൻഡ് ഇൻ ഡാഷ് കേസ് മസ്റ്റ് ബി ഫോളോഡ് ബൈ ഓൾ കോർട്ട്സ് വൈൽ ഡിസൈഡിങ് മെയിൻ്റനൻസ് കേസസ് ഇൻക്ലൂഡിംഗ് ഇൻ്ററിം മെയിൻ്റനൻസ്. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള ഗൈഡ് ലൈൻസ് ഇൻ്ററിം മെയിൻ്റനൻസിനും അതുപോലെ തന്നെ മെയിൻ്റനൻസിൻ്റെ കാര്യത്തിലും എല്ലാ കോടതികളും ഫോളോ അപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. ദ ഹൈക്കോടതി സെറ്റ്സ് അസൈഡ് ഇൻ്ററിം മെയിൻ്റനൻസ് ഓർഡർ സൈറ്റ്സ് നോൺ കംപ്ലയൻസസ് വിത്ത് സുപ്രീം കോർട്ട് ഗൈഡ് ലൈൻസ്. സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യണം, ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ഉത്തരവ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? റദ്ദാക്കാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞതുപോലെ ഭർത്താക്കന്മാരുടെ ഈ വീഡിയോ കാണുന്ന ഭർത്താക്കന്മാരുടെ വരുമാനത്തെ പറ്റിയിട്ട് യാതൊരു വിധത്തിലുള്ള പരിഗണനയും നൽകാതെ പ്രത്യേകിച്ച് യാതൊരു വിധ ഗൈഡ് ലൈൻസും ഫോളോ ചെയ്യാതെയാണ് നിങ്ങൾക്കെതിരെ ഇൻ്ററിം മെയിൻ്റനൻസും മെയിൻ്റനൻസും വിധിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഹൈക്കോടതിയിൽ പോകുവാനും അനുകൂലമായിട്ടുള്ള വിധി സമ്പാദിച്ചെടുക്കുവാനും സാധിക്കുമെന്നുള്ളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും നാളും നടന്നിട്ടുള്ള ഒരു ഇൻജസ്റ്റിസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിന് ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു ഉത്തരവാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ മറ്റു വീണ്ടും കാണാം. ബൈ ബൈ.